സാമൂഹ്യ പ്രവർത്തന മേഖലകളിൽ സജീവമായ പെരിഞ്ഞനം റോട്ടറി ക്ലബ്ബും കൊച്ചൗസെപ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന പാർപ്പിട പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ നടക്കും. സാമൂഹ്യ പ്രവർത്തന മേഖലകളിൽ സജീവമായ പെരിഞ്ഞനം റോട്ടറി ക്ലബ്ബും കൊച്ചൗസെപ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന പാർപ്പിട പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 മണിക്ക് പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കുന്ന ചടങ്ങ് ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്യും. റോട്ടറി ക്ലബ് പ്രസിഡന്റ് KV മനോഹരൻ അധ്യക്ഷത വഹിക്കും. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ രാജ്മോഹൻ നായർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കൊച്ചൗസെപ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജയരാജ് നിർമ്മാണം പൂർത്തിയായ വീടുകളുടെ താക്കോൽദാനം നിർവഹിക്കും. പെരിഞ്ഞനം റോട്ടറി ക്ലബ് സെക്രട്ടറി TK അശോകൻ, ഡിസ്ട്രിക്ട് ഡയറക്ടർ TP സെബാസ്റ്റ്യൻ, അസിസ്റ്റന്റ് ഗവർണർ അജയകുമാർ, കൈപ്പമംഗലം പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശോഭന രവി, വിനീത മോഹൻദാസ്, റോട്ടറി CGR PV പ്രേമാനന്ദ് എന്നിവരും ചടങ്ങിൽ സംബന്ധിക്കും. പെരിഞ്ഞനം കൈപ്പമംഗലം പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുത്ത നിർധനരായ 54 കുടുംബങ്ങൾക്കാണ് പാർപ്പിട പദ്ധതി പ്രകാരം പെരിഞ്ഞനം റോട്ടറി ക്ലബ് വീടുകൾ നിർമ്മിച്ചു നൽകിയത്. വീടുകളുടെ നിർമ്മാണത്തിന് പുറമെ ശോച്യാവസ്ഥയിലായ വീടുകളുടെ പുനരുദ്ധാരണത്തിനും ഈ പദ്ധതി പ്രകാരം സാമ്പത്തിക സഹായം നൽകിയിരുന്നു. ഇതുൾപ്പെടെയുള്ള 54 വീടുകളുടെ താക്കോൽ കൈമാറ്റ ചടങ്ങാണ് നാളെ നടക്കുന്നത്. റോട്ടറി ഡിസ്ട്രിക്ട് 3201 കീഴിൽ വരുന്ന പെരിഞ്ഞനം റോട്ടറി ക്ലബ്ബാണ് ജില്ലയിൽ ഈ പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വീടുകൾക്ക് സാമ്പത്തിക സഹായം നൽകിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. റോട്ടറി ക്ലബ് പ്രസിഡന്റ് KV മനോഹരൻ, സെക്രട്ടറി അശോകൻ തറയിൽ, GGR PV പ്രേമാനന്ദ്, രാജീവൻ മുറ്റിച്ചൂർ, EK രമേശ്, MD സുരേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ഡിസ്ട്രിക്ട് 32.01 പെരിഞ്ഞനം റോട്ടറി ക്ലബ്ബും കൊച്ചൗസെപ് ചിറ്റിലപ്പള്ളിയും ഫൗണ്ടേഷനും ചേർന്ന് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള 54 വീടുകൾക്ക് ഭവന നിർമ്മാണത്തിനും പുനരുദ്ധാരണത്തിനുമായി ഏകദേശം 55 ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകി. ഈ 54 വീടുകൾക്കുള്ള താക്കോൽദാന ചടങ്ങ് June 29 രാവിലെ 10 മണിക്ക് പെരിഞ്ഞനം ഗവൺമെൻറ് UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നു. റോട്ടറി ക്ലബ് പ്രസിഡന്റ് KV മനോഹരൻ്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗം കൈപ്പമംഗലം MLA ET ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുന്നു. വ്യവസായി ശ്രീ മുഹമ്മദ് അലി ശ്രീശോറിൻ്റെ സഹകരണത്തോടുകൂടി അദ്ദേഹം 20 ലക്ഷം തരാമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെയും സഹകരണത്തോടുകൂടി 4 ഡയാലിസിസ് മെഷീൻ ഏകദേശം 60 ലക്ഷം രൂപ ചെലവിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ വയ്ക്കുവാനുള്ള ഏർപ്പാടുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം 1 മാസത്തിനകം 2 മാസത്തിനകം പദ്ധതി നടപ്പാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.